ദിവസം നമ്മൾ ഫംഗ്ഷനിലോട്ടാണ് കിടക്കുന്നത്. ഫംഗ്ഷന്റെ ഡിഫറെന്റ് കാര്യങ്ങളുണ്ടെന്നാ പറഞ്ഞത് അല്ലേ. ഫംഗ്ഷൻ, ഹയർ ഓർഡർ ഫംഗ്ഷൻ, കുറെ കാര്യങ്ങളുണ്ട്. സാധാരണ പോലെ നമ്മൾ അണ്ടർക്കിൽ പഠിച്ച പോലെ ഫംഗ്ഷൻ പാസ് ചെയ്യാനും റിട്ടേൺ ടൈപ്പ് ആയാലും നാല് ടൈപ്പ് ഫംഗ്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിനപ്പുറം വേറെ കുറെ കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ ആദ്യം ബേസിക് ആയിട്ട് ഒരു ഫംഗ്ഷൻ എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ നോക്കല്ലേ. എങ്ങനെയാണ് റിട്ടേൺ ചെയ്യണതെന്നും ഒരു ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ് വിത്ത് റിട്ടേൺ വാല്യൂടെ ഒരു ഫംഗ്ഷൻ എഴുതി നോക്കല്ലേ. അപ്പൊ നമ്മള് ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ആദ്യം പുതിയൊരു പ്രോജക്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പഴയ പ്രോജക്റ്റ് നമുക്ക് മാറ്റി വെക്കാം. പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഡാർട്ട് ക്രിയേറ്റ് ഫംഗ്ഷൻസ് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയി വന്നു. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോ വേർഡ് മെയിൻ, നമുക്ക് ഈ വേർഡ് മെയിൻ കളഞ്ഞ് നമ്മുടെ വേർഡ് മെയിൻ എഴുതാം. നമുക്ക് ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ട. അപ്പോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ ഫംഗ്ഷൻ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെയാണ് ഡാർട്ടിലും വരുന്നത്. ആദ്യം ഒരു റിട്ടേൺ വാല്യൂ ഉണ്ടെങ്കിൽ റിട്ടേൺ വാല്യൂ, പിന്നെ ഫംഗ്ഷൻ്റെ പേര്, പിന്നെ പാരാമീറ്റേഴ്സ്, പിന്നെ ഫംഗ്ഷൻ ബോഡി. സെയിം പോലെ തന്നെ സീൽ എഴുതുന്ന പോലെ സീൽ എഴുതുന്ന പോലെ തന്നെ. പുക ഫാസ്റ്റ് എടുത്ത് കളയരുത് കേട്ടോ, പുകയും കൂടി വന്നോട്ടെ. നല്ല ചായ ഒക്കെ റെഡിയാണ്. ഞങ്ങൾ രാവിലെ തന്നെ ചായ തന്നെയാണ് കേട്ടോ. ഗോകുലൊരു പേടി, ശരിക്കുള്ള കണ്ടുപിടിച്ചാൽ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു രണ്ട് സംഖ്യയുടെ സം ആണ് ഫംഗ്ഷൻ. ഓക്കെ, രണ്ട് നമ്പർ ആർഗ്യുമെന്റ് ആയിട്ട് വരും, സം റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ചെയ്യണം, അങ്ങനെ ഒരു ഫംഗ്ഷൻ. അപ്പോ നമ്മൾ ആദ്യം വാട്സ്ആപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് റിട്ടേൺ വരുമ്പോൾ നമുക്ക് ആദ്യം കാൽക്കുലേഷൻ ഇതിന്റെ ഉള്ളിൽ ചെയ്യുന്ന രീതിയിൽ ആദ്യം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാരാമീറ്റർ ആയിട്ട് കൊടുക്കാം. ജസ്റ്റ് നേരിട്ട് പ്രിന്റ് ആവുന്ന രീതിയിൽ എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുക്കാം. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പാരാമീറ്റർ അങ്ങോട്ട് കൊടുക്കാനില്ല, അവിടെ നിന്ന് തിരിച്ച് കിട്ടാനില്ല. നമുക്ക് ഈ ഫംഗ്ഷൻ നേരെ ഇവിടെ വിളിച്ചാൽ മതി. സിമ്പിൾ, സാധാരണ സീലി പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ. നമുക്ക് രണ്ട് പാരാമീറ്റർ ഇതിന്റെ ഉള്ളിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ റിട്ടേൺ ചെയ്യുന്നില്ല, പാരാമീറ്റർ കൊടുത്ത പാരാമീറ്റർ അവിടെ പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ വോയിഡ്. ഇപ്പൊ സമ്മെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇതില് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ഇല്ല. ഓ, ഓവർലോഡിംഗ് ഇല്ല അല്ലേ. ഇല്ല. ഓ, അപ്പോ ഇപ്പോ നമ്മൾ C++ ആണെങ്കിൽ നമുക്ക് ജാവി ആണെങ്കിൽ ഫംഗ്ഷൻ ഓവർലോഡിംഗ് ഓവർലോഡിംഗ് ഒന്നിനെ പാരാമീറ്ററിന്റെ പേരല്ല റിട്ടേൺ ടൈപ്പ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ വേറൊരു ഫംഗ്ഷൻ ആയിട്ട് എനിക്ക് അത് കമ്പിലർ എടുക്കാം. പക്ഷെ ഇവിടെ അത് നടക്കില്ല. അപ്പൊ നമ്മൾ ഫംഗ്ഷന് വരാം വേറെ ഏതെങ്കിലും പേര്. അങ്ങനെ കൊടുക്കാം. ഇപ്പൊ രണ്ട് പാരാമീറ്റർ, ഇപ്പൊ ഇൻഡ് ആൻഡ് ബി, രണ്ട് പാരാമീറ്റർ ഇതിന്റെ ഉള്ളിലോട്ട് വന്നു. നമുക്ക് അവിടെ സമ്മ് നേരിട്ട് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യുമ്പോ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് A+B ന്ന് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല, അതൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും പ്രിന്റ് ചെയ്യാം. അപ്പൊ ഡയറക്റ്റ് നമുക്കൊരു ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എക്ക് മാത്രം ഡോളർ ഇടാനും പറ്റില്ല, അപ്പൊ എ മാത്രം വേരിയബിൾ ആവുള്ളൂ. അത് വരാം ബ്രാക്കറ്റിന്റെ ഉള്ളിലായിരിക്കും നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുക. ഇതാണ് പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷനിൽ ഔട്ട്പുട്ട് വരുന്നത്. ഇനി ഈ ചെയ്ത സമ്മ് നമുക്ക് റിട്ടേൺ ചെയ്യണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വോയിഡ് ഇൻഡ് എ. നമ്മള് സീൽ എഴുതി ഓർമ്മ നാല് ടൈപ്പ് എഴുതി ഒരേ പേരെ കൊടുത്തിരുന്നിട്ടാ. അപ്പൊ അത് നാല് പേര് കൊടുക്കാൻ കാര്യം ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്നുള്ള കൺസെപ്റ്റ്, ഓവർലോഡിംഗ് ഓവർ റൈഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഓവർലോഡിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഒരേ പേര് ആർഗ്യുമെന്റിന്റെ എണ്ണത്തിനോ ടൈപ്പിനനുസരിച്ച് മാറും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പരിപാടി ഇവിടെ ഇല്ല. ഓക്കെ, നോട്ട് ചെയ്യണം. അപ്പോ നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ ഇപ്പൊ ഞാൻ വോയിഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എഴുതി വരുമ്പോ വോയിഡ് എന്തായാലും എറർ വരും. റിട്ടേൺ A+B. അപ്പോ ഇത് കൊടുക്കുമ്പോ ഇപ്പൊ ഓൾറെഡി അവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്, ഡോണ്ട് അസൈൻ ടു വോയിഡ്. കാരണം നമ്മൾ ഇവിടെ നിന്ന് A+B ഒരു ഇൻഡിജർ ആണ് റിട്ടേൺ ചെയ്യാൻ നോക്കുന്നത്, പക്ഷെ നമ്മളിവിടെ വോയിഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് എറർ അവിടെ വരുന്നത്. നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ സോറി ഇൻഡ് A+B, അപ്പോൾ തിരിച്ചൊരു റിട്ടേൺ A+B ഇൻഡിജർ ആണ് വരുന്നത്. അപ്പോൾ ആ ഇൻഡ് ആയിരിക്കും നമ്മളോട് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ആ സംഭവം നമ്മൾ ഈ മെയിൻ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ, ഇപ്പോൾ ആദ്യം സംഭരാംസ് കോൾ ചെയ്ത് നോക്കാം. സംഭരാംസ് പിന്നെ സം റിട്ടേൺ. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സം റിട്ടേൺസിന്റെ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യണ കാര്യം നമ്മളവിടെ പ്രിന്റ് ചെയ്യുന്നില്ല. കാരണം സംപരാംസ് ഇപ്പോൾ പ്രിന്റ് ചെയ്ത് 2+3 5 അവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്.
രണ്ട് ഫൈവ് ആയ കാരണം ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ആദ്യത്തെ സം എന്നുള്ള ഫൈവ് അവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ വൺ പ്ലസ് ത്രീ ഫോറും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സം റിട്ടേണിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ സം റിട്ടേണിൽ അവിടെ വാല്യൂ അവിടെ റിസീവ് ആവും, ഒരു ഇൻറ്റിജർ അവിടെ റിസീവ് ആവും, റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ അവിടെ വേറെ ഇപ്പോൾ സം വൺ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സം വണ് വേറെ ഓട്ടോമാറ്റിക് അത് ഇൻറ്റിജറായി മാറും, കാരണം സം റിട്ടേൺ റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജറാണ്. അപ്പോൾ അവിടെ റിട്ടേൺ സം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ അവിടെ പ്രിൻ്റ് ആവും. അവിടെ 21 അവിടെ പ്രിൻ്റ് ആയി. അപ്പോൾ ഇതാണ് പാരാമീറ്റർ കൊടുത്തിട്ട് റിട്ടേൺ വാല്യൂ ചെയ്യുന്ന ഫങ്ഷൻസ്. ഇനിയുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് ആണ് ഓപ്ഷൻ പാരാമീറ്ററും റിക്വയർഡ് പാരാമീറ്ററും. അപ്പൊ ഇതില് മനസ്സിലാക്കാൻ ഓൾറെഡി നമ്മള് സിയിലും ജാവയിലൊക്കെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഫങ്ഷൻ, അല്ലേ? എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്, വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാ സിൻടാക്സ് അടക്കം സെയിം തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല, എല്ലാം സെയിം ആണ്. പിന്നെ അതിൽ നോട്ട് ചെയ്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫങ്ഷൻ ഓവർലോഡിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഓവർലോഡിംഗ് ഉള്ളത് ശരിക്കും നമ്മൾ ജാവയിലാണ് ഓവർലോഡിംഗ് പറഞ്ഞത്, ഓപ്സ് കൺസെപ്റ്റിലാണ് പറഞ്ഞത്. അപ്പോൾ സി പ്ലസ് പ്ലസിലാണ് മെത്തേഡ് ഓവർലോഡിംഗ് ഉള്ളത്. ശരിക്കും ഇവിടെ ഇതിൽ സിയില് ഈ ഓവർലോഡിങ് വരുന്നില്ല. സിയില് നമ്മൾ മൾട്ടിപ്പിൾ ഇത് എഴുതണമെങ്കിൽ മൾട്ടിപ്പിൾ പേര് തന്നെ എഴുതണം ഫങ്ഷന്. ഓക്കെ, അപ്പോൾ അതൊന്ന് നേരത്തെ പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ട്. സിയിലല്ല, സി പ്ലസ് പ്ലസിലും ജാവയിലാണ് ഓവർലോഡിങ് പോസിബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാരാമീറ്ററൈസ്ഡും മീൻസ് റിക്വേർഡും ഓപ്ഷൻ ഉണ്ടോ, അത് ഡാർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഫ്ലട്ടറിലോട്ട് വരുമ്പോൾ ഈ പാരാമീറ്ററിൻ്റെ പേര് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്താ പറയാ വാല്യൂസ് കൊടുക്കുക. ഈ സെയിം തന്നെ ക്ലാസിന്റെ കോൺസെപ്റ്റിലും വരുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഫ്ലട്ടറിൽ എല്ലായിടത്തും യൂസ് വരുന്നതാണ്. ഓക്കെ, നമുക്ക് ഇപ്പൊ സം എന്ന് പറഞ്ഞു തന്നെ നമുക്ക് ഈ റിക്വയർഡ് ഓപ്ഷനിലായിട്ടും കൊടുക്കാം. ഇപ്പോ റിട്ടേൺ ചെയ്യണതിനെ കൊടുക്കാം, അല്ലെ അവിടെ പ്രിന്റ് ചെയ്യുന്ന കൊടുക്കാം റിക്വയർഡ്. അതിൻ്റെ ഉള്ളിൽ ഇൻ്റ് ഫസ്റ്റ് നമ്പർ, അതായത് പേരിൽ കൊടുത്തായിരിക്കും, പേര് തന്നെ റിസീവ് ചെയ്യുന്നുണ്ട്, പേര് തന്നെ റിസീവ് ചെയ്യും. ഈ ഫങ്ഷൻ നമ്മൾ സം റിക്വേർഡ് വിളിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ നേരിട്ട് ഇവിടെ സം റിക്വേർഡ് എന്ന് വിളിക്കുമ്പോൾ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ ഇതിപ്പോ സാധാരണ ഫങ്ഷൻ ആണ്. ഇത് നമ്മൾ ഓപ്ഷണൽ പാരാമീറ്റർ ആക്കുമ്പോൾ നമ്മൾ ഈ രണ്ട് സംഭവം നമ്മൾ ഒരു കേർലി ബ്രേസസിന് ഉള്ളിലാക്കും. അപ്പൊ അവിടെ ഒരു എറർ വന്നു. ആ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഫസ്റ്റ് നമ്പർ കാൺ വാല്യൂ ഓഫ് നൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻഡ് ഫസ്റ്റ് നമ്പർ എന്ന് വെറുതെ നമ്മൾ ഡിക്ലർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എപ്പോഴും നള്ളായിരിക്കും. നള്ളാണ് അവിടെ വാല്യൂ വരാം. അപ്പൊ നള്ള് വാല്യൂ വരുമ്പോൾ നമുക്ക് ഇൻഡ് എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല, ഇൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് ഇൻറ്റിജർ മാത്രമല്ല, ഇതിൽ ഏത് ഡാറ്റ ടൈപ്പിന്റെ ഒപ്പം നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന വാല്യൂ നള്ളാകാം, നള്ളാകാതിരിക്കാം, എന്ത് വാല്യൂ വേണമെങ്കിലും അവിടെ വരാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഓപ്ഷണൽ പാരാമീറ്റർ കൊടുത്ത കാരണം ഇപ്പോൾ ഫസ്റ്റ് നമ്പർ ഇതിപ്പോ ഇൻറ്റിജർ ആണ്, അത് നള്ളാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻറ്റിജർ വാല്യൂ വരാം. അതേപോലെ തന്നെ സെക്കൻഡ് നമ്പർ നള്ളാകാം, ഏതെങ്കിലും വാല്യൂ വരാം. അപ്പൊ അതുപോലെ തന്നെ തൊട്ട് താഴെ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് നൾ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ആ ഒരു എറർ വന്നിട്ട്, ആർഗ്യുമെന്റ് ടൈപ്പ് ഓഫ് ഇൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് കാൻ ബി അസൈൻ ടു പാരാമീറ്റർ ടൈപ്പ് നം. പക്ഷെ അവിടെ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ നള്ളാവാം, നമുക്ക് നേരിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻ കേസ് നമ്മളിപ്പോ ഇത് നള്ളാകാൻ പാടില്ല, എന്തായാലും ആ ഫങ്ഷൻ വിളിക്കുമ്പോൾ ആ ഒരു പാരാമീറ്റർ അവിടെ നിന്ന് അയച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട, അതിന് പകരം നമ്മൾ അത് റിക്വയർഡ് പാരാമീറ്റർ ആയിട്ട് കൊടുക്കും. റിക്വയർഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി ജസ്റ്റ് മുമ്പ് ഒരു റിക്വയർഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി, റിക്വയർഡ്. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു റിക്വയർഡ് ഇങ്ങനെ എല്ലാം വരാം, നമുക്ക് അവിടെ പേര് കൊടുത്ത് നമുക്ക് അവിടെ നിന്ന് അയക്കാൻ പറ്റും. സം റിക്വയർഡ് ചുമ്മാ അയക്കാൻ പറ്റില്ല, അപ്പോൾ ചുമ്മാ അയക്കാൻ പറ്റില്ല. വാല്യൂ ഒന്ന് പാസ് ചെയ്ത് നോക്കിയേ ജസ്റ്റ് ഒന്ന് കേട്ടോ. രണ്ടിനും അവിടെ സെപ്പറേറ്റ് ആയിട്ട് വന്നു. ഇപ്പൊ ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ട് ഒരു കോളം വന്നു, സെക്കൻഡ് നമ്പർ കഴിഞ്ഞിട്ട് കോളം വന്നു. നമ്മള് പേര് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് അയക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതേപോലെ തന്നെ 100 200 കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ മാത്രം എഴുതിയാ നോക്കട്ടെ, വാല്യൂ മാത്രം എഴുതിയാ അവിടെ എറർ ആയിരിക്കും വരിക. വാല്യൂ മാത്രം നേരത്തെ ഫസ്റ്റ് നമ്പർ മാത്രം എഴുതിയിട്ടുണ്ടോ? കാരണം വെച്ചാൽ അവിടെ റിക്വയർഡ് ആണ് ആ പാരാമീറ്റർ, എന്തായാലും റിക്വയർഡ് ആ പേര് കൊടുത്തിട്ട് മാത്രമേ അതങ്ങോട്ട് അയക്കാൻ പറ്റുള്ളൂ. അപ്പൊ റിക്വയർഡ് കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്ട് ആ ആർഗ്യുമെന്റ് പേര് എന്താണോ അത് ഇവിടുന്ന് കൊടുത്ത് അസൈൻ ചെയ്തിട്ട് പറഞ്ഞു അയക്കണം. ഇപ്പൊ ഇവിടെ നമ്മള് ഫസ്റ്റ് നമ്പർ
ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തു കേട്ടാ 200 ഇപ്പൊ സെക്കൻഡ് നമ്പർ അതൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ സെക്കൻഡ് നമ്പർ എന്ന് കൊടുത്ത് അയക്കുമ്പോഴാണ് ഇപ്പോഴാണ് കറക്റ്റ് റിക്വേർഡ് വരാമായത് റിക്വേർഡ് ആണ് അത് എന്തായാലും നമ്മൾ അയച്ചിരിക്കണം അങ്ങോട്ട് അപ്പൊ ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് കിട്ടും 300 വന്നു അതാണ് ഔട്ട്പുട്ട് ഇനി നമ്മൾ ഓപ്ഷനിൽ ഇതിപ്പോ റിക്വേർഡ് ആണ് ഈ പാരാമീറ്റർ ഇൻ കേസ് നമ്മൾ ഓപ്ഷനിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നേരത്തെ ഒരു ഇൻഡ് കൊടുത്തപ്പോ നമുക്കിപ്പോ ഇപ്പൊ തേർഡ് പാരാമീറ്റർ ഇത് ഓപ്ഷനിലാ അയക്കേണ്ട ആവശ്യമില്ല റിക്വേർഡ് ഓപ്ഷനിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു റൂൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഏറ്റവും എപ്പോഴും ലാസ്റ്റ് ആയിരിക്കും കൊടുക്കേണ്ടത് ഫസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പാടില്ല ഓപ്ഷനിൽ നമ്മളെപ്പോഴും ലാസ്റ്റ് ആണ് ഓപ്ഷനിൽ കൊടുക്കുക കാരണം ഇതിന് അവിടെ പേര് വരത്തില്ല മുകളില് കാരണം അത് ഓപ്ഷനിൽ അയക്കേണ്ട ആവശ്യമില്ല പക്ഷെ അതിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തേർഡ് നമ്മളിവിടെ കൊടുത്തു എന്നാ അയക്കുകയും ചെയ്യല്ലേ അത് അയക്കുകയും ചെയ്യാം അയക്കാതിരിക്കുകയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അയക്കുമ്പോ കോമ ഇട്ടിട്ട് ചുമ്മാ വാല്യൂ കൊടുത്താൽ മതി നമ്മൾ തേർഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ തേർഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ തേർഡ് ഓൾറെഡി അല്ലാതെ ടൈപ്പ് ചെയ്യാതെ വാല്യൂ മാത്രം കൊടുക്കാൻ പറ്റില്ല വാല്യൂ മാത്രം കൊടുക്കാൻ പറ്റില്ല 38 കൊടുത്താ എറർ ആണ് അപ്പോ തേർഡ് നിന്ന് നമ്മളിവിടെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ അയക്കാം കാരണം അത് ഓപ്ഷനല്ല നിർബന്ധമല്ല പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ തേർഡ് നമ്മള് അയക്കും ചിലപ്പോ അയക്കില്ല കാരണം നിർബന്ധമില്ലാത്തൊരു വിലയാണ് ഓപ്ഷനിലല്ലേ അപ്പൊ അവിടെ നള്ള് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇൻ കേസ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വയ്ക്കുക കാരണം ഇൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് തേർഡ് എന്ന് പറഞ്ഞ വിലയും നള്ളാവാം നള്ളാവാതിരിക്കാം എന്ന് വേണമെങ്കിലും വരാം അല്ലെങ്കിൽ നമ്മള് തേർഡിന് ഡിഫോൾട്ട് ആയിട്ടൊരു വാല്യൂ അസൈൻ ചെയ്യാം ഒരു കോൺസ്റ്റന്റ് വാല്യൂ അവിടെ അസൈൻ ചെയ്യാം ഇപ്പൊ വെച്ചാൽ 0 ഒരു കോൺസ്റ്റന്റ് വാല്യൂ 0 അസൈൻ ചെയ്യാം അപ്പൊ നമ്മള് അവിടെ നിന്ന് അയച്ചില്ലെങ്കിലും വാല്യൂ 0 ആയിരിക്കും ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ തേർഡ് എന്ന് പറഞ്ഞ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും 0 അല്ല നള്ളാവാം അല്ലെങ്കിൽ അവതരിക്കാം ഉറപ്പില്ല വരാത്ത കേസിൽ നള്ളായിരിക്കും ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത് അതെ നള്ള എന്ന് പറഞ്ഞ കോമൺ ടൈപ്പ് അല്ല നള്ള എന്ന് പറയുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ തേർഡ് എന്ന് പറഞ്ഞ വാല്യൂ ഒന്നില്ലെങ്കിൽ ഇന്റിജർ ആവാം വാറ് കൊടുത്താണെങ്കിലോ എവിടെ വേറെ കൊടുത്താൽ ഈ തേർഡിന് വാറാണ് കൊടുത്തെങ്കിലോ വേറെ നമ്മൾക്ക് അങ്ങനെ അസൈൻ ചെയ്യാൻ വേറെ കൊടുക്കാൻ പറ്റും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഡൈനാമിക്ക അവിടുന്ന് എന്ത് വാല്യൂ വരണോ അതനുസരിച്ചല്ലേ അപ്പൊ ഇങ്ങനെ കൊടുത്താ പോരെ പക്ഷെ നമ്മളതിന് പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷൻ കണ്ടിട്ടുണ്ടാവല്ലോ അപ്പൊ നമ്മള് അഡീഷൻ ആണെങ്കിൽ അതൊരു ഇന്റിജർ അല്ലെങ്കിൽ ഡബിൾ ആയിരിക്കണം അപ്പൊ ഇൻ കേസ് നമ്മൾ തേർഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു സ്ട്രിംഗ് ആണ് അയക്കുന്നെങ്കിലോ നമുക്ക് ഇവിടെ അഡീഷൻ ചെയ്യാൻ പറ്റുമോ ക്രാഷ് ആയിപ്പോലെ വാറ് വെച്ചിട്ട് അയച്ചുകൂടാന്ന് ചോദിച്ചത് വാറ് വെച്ചിട്ട് അയക്കാം വാറ് വെച്ചിട്ട് അയക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന ആവശ്യമില്ല ആവശ്യമില്ല നമ്മൾ ഇൻഡ് കൊടുക്കുന്നോണ്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത് അതായത് ഇൻഡ് കൊടുക്കുമ്പോ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് വാല്യൂ വരാത്തൊരു കേസിലാണ് നള്ളാണ് വരിക നള്ള് ഇൻഡിജർ അല്ലാത്തതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നത് വാറാവുമ്പോ പിന്നെ നള്ള് വാറിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് വാറിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട വേണ്ട അപ്പൊ നമ്മൾ വേറാണ് കൊടുക്കുന്നെങ്കിൽ നമുക്ക് തേർഡ് എന്ന് പറഞ്ഞ വേരിയബിൾ എന്താണോ അയക്കുന്നത് അതിനനുസരിച്ച് ആ വേറ് ആ ഒരു ഡാറ്റ ടൈപ്പ് അവിടെ ഡിക്റ്റേറ്റ് ചെയ്ത് ചെയ്തോളും പക്ഷെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അഡീഷൻ ആണെങ്കിൽ ഇപ്പോ ഇൻഡിജർ മാത്രം അഡീഷൻ അല്ലെങ്കിൽ ഡബിൾ മാത്രം അഡീഷൻ അപ്പൊ അതിന്റെ പാരാമീറ്ററും കറക്റ്റ് ആയിട്ട് നമ്മള് പാരാമീറ്റർ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഓക്കെ അപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് ഇൻഡിജർ അഡീഷൻ ആണ് സം അപ്പൊ നമ്മള് ഇൻഡിജർ കൊടുക്കും പക്ഷെ ഇത് ഓപ്ഷണൽ ആയ കാരണം ഇപ്പൊ നള്ള് വരാൻ സാധ്യതയുണ്ട് അപ്പോ ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തേർഡ് എന്ന് പറഞ്ഞ വേരിയബിള് നള്ളാണോ ചെക്ക് ചെയ്തിട്ട് നള്ളാണെങ്കിൽ നമുക്ക് 0 വെച്ച് നമുക്ക് അസൈൻ ചെയ്യാം അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് തേർഡ് ഈക്വൽ ടു ഈക്വൽ ടു നള്ളാണെങ്കിൽ നമുക്ക് തേർഡ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യാം കാരണം അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു നൾ ചെക്ക് അവിടെ ചെയ്തു നമ്മൾ റൺ ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് ഏത് വിലയാണ് അവിടുത്തെ 334 അതാണ് വന്നത് 200, 100 34 നമ്മൾ അയച്ചു അപ്പൊ 334 വന്നു അതെ അപ്പൊ നമ്മൾ തേർഡ് ഇവിടെ കൊടുത്ത കാരണമാണ് അത് വന്നത് അപ്പൊ നമ്മളിത് കൊടുത്തില്ല തേർഡ് കൊടുത്തില്ല അപ്പൊ നേരെ 300 പ്രിന്റ് ചെയ്തു കാരണം അവിടെ റിക്വയർഡ് അതെ അപ്പൊ നമ്മള് തേർഡ് അവിടെ ചെക്ക് ചെയ്തു നള്ളാണെങ്കിൽ നമ്മൾ 0 ആക്കി കൊടുത്തു ഇതിനേക്കാളും കുറച്ചുകൂടി എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ നല്ല ചെക്ക് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് തേർഡ് എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് ഇവിടെ അസൈൻ ചെയ്യണമായിരിക്കും അപ്പൊ സെയിം ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും വരിക ഇപ്പൊ 300 തന്നെ വന്നു ഇൻ കേസ് നമുക്ക് തേർഡ് വേണമെങ്കിൽ നമുക്ക് തേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 100 കൂടി കൊടുക്കാം അപ്പൊ ഇതില് ഈ റിക്വേർഡ് എന്ന് പറഞ്ഞാൽ റിക്വേർഡ് പാരാമീറ്റർ എന്ന് വിളിക്കും ആർഗ്യുമെന്റ് കൊടുത്തിട്ടുണ്ട് പേര് കൊടുത്തിട്ടുണ്ട് പക്ഷെ റിക്വേർഡ് കൊടുത്തിട്ടില്ലേ അത് ഓപ്ഷൻ പാരാമീറ്റർ എന്ന് വിളിക്കും എന്നാല് വാല്യൂ കൊടുത്താൽ ഡിഫോൾട്ട് പാരാമീറ്റർ അല്ലേ ഡിഫോൾട്ട് പാരാമീറ്റർ അതെ
ഇതിന് ടോട്ടൽ ആയിട്ട് നമ്മൾ പറയുന്നത് നെയിംഡ് പാരാമീറ്റർ. നെയിംഡ് പാരാമീറ്റർ, നെയിംഡ് പാരാമീറ്റർ നമ്മൾ എല്ലാത്തിനും പേര് 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 കൊടുത്തിട്ട് നെയിം ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത്. ടോട്ടൽ ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ നെയിംഡ് പാരാമീറ്റർ എന്ന് വിളിക്കും. നെയിംഡ് പാരാമീറ്ററിൽ തന്നെ റിക്വയർഡ് പാരാമീറ്റർ ഉണ്ട്, ഓപ്ഷണൽ പാരാമീറ്റർ ഉണ്ട്, അതേപോലെ ഡിഫോൾട്ട് പാരാമീറ്റർ ഉണ്ട്. ഇത്രയാണ് ഫംഗ്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉള്ളത്. ഈ ഒരു സെക്ഷൻ ഇനി അങ്ങോട്ട് ഫ്ലട്ടറിൽ നമുക്ക് ക്ലാസ് ഉപയോഗിക്കുമ്പോഴും ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോഴും പാക്കേജസ് ഉപയോഗിക്കുമ്പോഴും എല്ലാം ഈ ഒരു കോൺസെപ്റ്റ് വരും. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫ്ലട്ടറിലോട്ട് കടക്കുമ്പോൾ. അതിന് നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല നമ്മളിപ്പോ ഒരു ഏതെങ്കിലും പാക്കേജ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഫംഗ്ഷൻ മാത്രമേ തരത്തുള്ളൂ. അപ്പൊ അതിൻ്റെ ഉള്ളിലോട്ട് എന്ത് വാല്യൂ ആണ് അയക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ആ ഒരു നെയിമിന്റെ അവിടെ മൗസ് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വാല്യൂ ആണ് അയക്കേണ്ടത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ ഇൻ കേസ് ഈ ഫംഗ്ഷനിൽ ഏതൊക്കെ പാരാമീറ്റർ ഉണ്ടെന്ന് കാണാൻ വേണ്ടി നമ്മളെ ഫംഗ്ഷന്റെ അവിടെ മൗസ് പോയിന്റർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ പാരാമീറ്റർ റിക്വയർഡ് ആണ്, ഏതൊക്കെ ഓപ്ഷൻ ആണ്, ഏതൊക്കെ ഡിഫോൾട്ട് ആണ്, അത് മറ്റേലും കാണിക്കും. മറ്റേലും ഡോക്യുമെന്റ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ കാണിക്കും ഏതാണെന്നല്ല. പക്ഷെ ഇതിൽ റിക്വയർഡ് ആണെന്നുള്ളതുകൊണ്ട് കൊടുക്കണം എന്നുള്ള ഉറപ്പിച്ച് നമുക്ക് ഇതാക്കാം. അതെ, ഇതാണ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി ഫംഗ്ഷനിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫംഗ്ഷനിൽ ഇനി അഡീഷണൽ ആയിട്ടൊന്നുമില്ല. ഇത്രയും ഓപ്പറേഷൻസ് പാരാമീറ്റർ, ഇതിന് റിട്ടേൺ ടൈപ്പ് ഒക്കെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇതിന് ഫംഗ്ഷൻ പാസ് ചെയ്യാൻ പറ്റും, ആർഗ്യുമെന്റ് ആയിട്ട് ഫംഗ്ഷൻ പാസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് നമ്മള് ഇതുവരെ ഇപ്പൊ അണ്ടടുക്കൊക്കെ പഠിച്ച ആൾക്കാർക്ക് ഒരു ഫംഗ്ഷനുള്ള ആർഗ്യുമെന്റ് മാത്രമേ പാസ് കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്നാൽ ഒരു ഫംഗ്ഷൻ കൊടുക്കുക, ഒരു ഫംഗ്ഷൻ തന്നെ പാസ് ചെയ്യാൻ പറ്റും ആർഗ്യുമെന്റ് ആയിട്ട്. നമുക്കിപ്പോ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് ഈ സം പരാമർസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് കോൾ ചെയ്യാം. ഒരു ഓൾറെഡി റിക്വയർഡ് ആയിട്ടുള്ള പരാമർസ് നമുക്കൊരു ഫംഗ്ഷനിൽ വിളിച്ചിട്ട് അത് നമുക്ക് സം പരാം എന്ന് പറഞ്ഞ പാരാമീറ്ററിലോട്ട് പാസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഫംഗ്ഷൻ ആണ് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് തന്നെയുണ്ട്. ഇപ്പൊ ഇന്റിജർ പാസ് ആണെങ്കിൽ ഇന്റ് എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ട്, ഡബിൾ പാസ് ആണെങ്കിൽ ഡബിൾ ഉണ്ട്, ഫംഗ്ഷൻ പാസ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് കീവേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ പാസ് ചെയ്യേണ്ട ഫംഗ്ഷന്റെ ടൈപ്പ് ഇവിടെ നിർബന്ധമാണ്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഏ, അപ്പൊ അതിന്റെ ടൈപ്പ് റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. ഒരു ഫംഗ്ഷന് ഒരു പേരുണ്ട്, രണ്ട് പാരാമീറ്റർ ഉണ്ട് ഇന്റിജർ ആയിട്ട്. അപ്പൊ ആ സെയിം സംഭവം നമ്മളിവിടെ കൊടുക്കണം. ഇപ്പൊ വോയിഡ് ഫംഗ്ഷൻ, എന്നിട്ട് നമ്മൾ ഇതിലായിരിക്കും ഇന്റ് കൊടുക്കുക, എന്നിട്ട് ഒരു പേര് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഇന്റ് എ എന്ന് പറഞ്ഞു കൊടുത്തില്ലേ, അപ്പൊ ടൈപ്പ് ഇന്റിജർ ആണ് എ എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് അയക്കുന്ന ഫംഗ്ഷന്റെ ടൈപ്പ് ഇതാണ്, വോയിഡ് ആണ് റിട്ടേൺ ചെയ്യുക. എന്തായാലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, രണ്ട് പാരാമീറ്റർ ഉണ്ടാവും. ഇപ്പൊ എന്തായാലും ഒരു കസ്റ്റം ഫംഗ്ഷൻ, കസ്റ്റം സംബന്ധമായിട്ടൊരു പേര് കൊടുത്തു. ഇതാണ് ഈ ഫംഗ്ഷന്റെ ഫോർമാറ്റ്. പക്ഷേ ഇത്രയും ഡാറ്റയാണ് നമ്മൾ ഈ ഫംഗ്ഷനിലോട്ട് അയക്കേണ്ടത്. പുതിയ പേരാണ് കസ്റ്റം സം എന്നുള്ള ഒരു പുതിയ പേര്, പുതിയ പേര്. അത് നമ്മള് ഓൾറെഡി ഈ ഒരു ഫംഗ്ഷൻ, അതായത് ഈ ഒരു സം ഫംഗ്ഷൻ എന്നുള്ള ഫംഗ്ഷനിലോട്ട് സം പരാമസ് എന്ന ഫംഗ്ഷൻ വിളിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതിന് വെച്ചിട്ട് നമ്മൾ സാധനം എഴുതി. അപ്പൊ ആ ഫംഗ്ഷന്റെ ടൈപ്പ് ഇതാണ്, റിട്ടേൺ ചെയ്യുന്നില്ല, ഒരു ഫംഗ്ഷൻ ആണ്, രണ്ട് പാരാമീറ്റർ ഉള്ള ഫംഗ്ഷൻ മാത്രമേ ഇതിന്റെ ഉള്ളിലോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് തിരിച്ച് ഈ ഫംഗ്ഷന്റെ ഉള്ളിലോട്ടാണ് നമ്മൾ എയും ബി അയക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുത്ത പേര് കസ്റ്റം സം ആണ്, കസ്റ്റം സമ്മിലോട്ട് നമ്മൾ എ കോമ ബി അയച്ചാൽ മതി. ഓക്കെ, അപ്പൊ സം ഫംഗ്ഷന്റെ ഉള്ളിലോട്ട് രണ്ട് വാല്യൂ അയക്കുക, ആ ഒരു ഫംഗ്ഷൻ അയക്കുക, തിരിച്ച് ആ ഫംഗ്ഷനെ എയും ബിയും കൊടുത്തിട്ട് അത് കോൾ ചെയ്യും. അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സം ഫംഗ്ഷൻ എ ഉണ്ട്, എക്ക് ഇപ്പോ 23 കൊടുക്കാം, നെക്സ്റ്റ് 24 കൊടുക്കാം. ഇതാണ് ഫംഗ്ഷൻ. ഇപ്പൊ രണ്ട് വാല്യൂസ് വരുന്ന ഫംഗ്ഷൻ, ഇത് നമുക്ക് സെമിക്കോളൻ. ഇതിപ്പോ ഒരു ഇതിന്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്, കാരണം ഇത് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു അനോണിമസ് ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷൻ ഇപ്പൊ ഒരു പേരില്ലല്ലോ. ഓക്കെ, നമുക്കിപ്പോ ഫംഗ്ഷൻ നമുക്ക് ഡയറക്റ്റ് കൊടുത്തു നോക്കാം. അനോണിമസ് ഫംഗ്ഷൻ നമുക്ക് പിന്നെ പറയാം. സം പരാംസ് ആണ് നമുക്ക് കൊടുക്കേണ്ട ഫംഗ്ഷന്റെ പേര്, അത് കോപ്പി ചെയ്ത് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇത്ര കൊടുത്താൽ മതി. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സം പരാംസിൽ എയും ബിയും നമ്മൾ കൊടുത്തു, ഒരു ഫംഗ്ഷൻ രണ്ട് ഇൻറ്റിജർ പാസ് ചെയ്യുന്ന കസ്റ്റം ഫംഗ്ഷൻ കൊടുത്തു. ആ കസ്റ്റം ഫംഗ്ഷൻ സംപരാം നമ്മുടെ സെയിം ഫോർമാറ്റ് മാച്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇൻ കേസ് നമ്മൾ വേറൊരു ഫോർമാറ്റിലുള്ള ഫംഗ്ഷൻ കൊടുത്തേക്ക്, ഇപ്പൊ ഈ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡീഫോൾട്ട് ആയിട്ട് ഒരു എറർ വരും. കാരണം അവിടെ റിക്വയർഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റിജർ പാസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ് അവിടെ റിക്വയർഡ്. മുകളിലോട്ടാണോ ഡിലീറ്റ് ചെയ്യും? അതില് മനസ്സിലായല്ലേ, ആ സം ഫംഗ്ഷൻ എന്നുള്ള
സം ഫംഗ്ഷൻ എന്നുള്ള ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ഒരു എ കോമ ബി കോമ അടുത്തൊരു ഫംഗ്ഷനാണ് പാസ് ചെയ്യണം വരുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ആ കസ്റ്റം സം എന്നുള്ളത് അവിടെ വിളിച്ചിട്ട് എ കോമ ബി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ 23,24 അവിടെ ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യണം. ആ പോയ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നാണ്, ഏത് സം ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് കസ്റ്റം സം എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുമ്പോഴാണ് വർക്ക് ചെയ്യണത്. മനസ്സിലായില്ല? അപ്പോൾ അവിടെ സം കൊടുത്ത വേറെ എന്താന്ന് വെച്ചാൽ കസ്റ്റം സം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താ ഇൻഡ് രണ്ട് ഇൻഡ് ആർഗ്യുമെന്റ് ഉള്ളതാണ്. സം എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ പ്രിന്റ് 2+3 ആഡ് ചെയ്യണ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ, അതിൽ ആർഗ്യുമെന്റ് ഇല്ല, അതുകൊണ്ടാണ് എറർ വരുന്നത്. അതിന് പകരം സം പാരാമീറ്റർ ഉള്ള ഫംഗ്ഷൻ ആണ് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവുകയും ചെയ്യും. മനസ്സിലാവുണ്ടോ? രണ്ട് ഫോർമാറ്റും മാച്ച് ആണ് അവിടെ. നമുക്ക് സം ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്ത് കഴിയുമ്പോൾ രണ്ടും കൂടിയിട്ട് അവിടെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും. സം ഫംഗ്ഷനിൽ 23, 24, 47 അവിടെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ അവിടെ കോൾ ആയി, സക്സസ്ഫുള്ളി ആയിട്ട് കോൾ ആയി. 47 കിട്ടിയത് മനസ്സിലായോ? ഒന്നെടുത്ത്, അതായത് ഇവിടുന്ന് സം ഫംഗ്ഷൻ വിളിച്ച് 23, 24 പോയി, പ്ലസ് സം പാരാംസ് എന്നുള്ള ഫംഗ്ഷനും പാസ് ചെയ്തു. നേരെ സം ഫംഗ്ഷനിൽ വന്നു, എ കോമ ബി വന്നു, അതേപോലെ വോയിഡ് ഫംഗ്ഷൻ കസ്റ്റം സം എന്ന് പറഞ്ഞാൽ ആ പാരാംസ് ആ ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനാണ് താഴെ വിളിക്കുന്നത്. ഏത് ഫംഗ്ഷന്? സം പാരാംസ് എന്നുള്ള ഫംഗ്ഷൻ. കസ്റ്റം സം വിളിക്കുമ്പോൾ ശരിക്കും വിളി നടക്കുന്നത് എവിടേക്കാണ്? സം പാരാംസ് ഉള്ള ഫംഗ്ഷനാണ് വിളിക്കുന്നത്. അതിൽ എ കോമ ബി ആർഗ്യുമെന്റ് വന്ന 23, 24 എന്നുള്ള ഇതാക്കിയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വന്നിട്ടുള്ളത്. ആ വാല്യൂ ആണ് എന്ത് ചെയ്യണത്, പ്രിന്റ് ആവുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഫംഗ്ഷൻ കൊടുക്കണമെന്നില്ല, നമുക്ക് അവിടെ തന്നെ ഫംഗ്ഷൻ ഡയറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്യാൻ പറ്റും. അതെ, ഇപ്പൊ സം പാരാംസ് അല്ലേ നമ്മൾ കൊടുത്തിരുന്നത്, അത് നമ്മൾ വേറൊരു ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതിയിരുന്നത്. പാസ് ചെയ്ത് കൊടുക്കാണ് ചെയ്തത്. അതിന് പകരം നമുക്കിപ്പോ ആ ഫംഗ്ഷന്റെ ഫോർമാറ്റ് അവിടെ തന്നെ എഴുതാം. ഇപ്പോൾ രണ്ട് ഇൻഡിജർ ആണ് അവിടെ വേണ്ടത്. അപ്പൊ നമുക്ക് രണ്ട് ഇൻഡിജർ ഉള്ള ഒരു ഫംഗ്ഷൻ എഴുതാം. ഇപ്പൊ ഒരു ഇൻഡ്, എന്താ പറയാ, ഇപ്പൊ ഫസ്റ്റ് ഇൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ തന്നെ നമുക്ക് അവിടെ എഴുതി വെക്കാം. ഇതും ഫംഗ്ഷൻ ആണ്, കാരണം ഫംഗ്ഷന്റെ പേര് മാത്രം അവിടെ ഇല്ലാന്നുള്ളൂ, ബാക്കി റിട്ടേൺ ടൈപ്പും ഫംഗ്ഷന്റെ പേര് ഒഴികെ ബാക്കി എല്ലാ സംഭവങ്ങളും ഇതിന്റെ ഉള്ളിൽ തന്നെ എഴുതാം. അപ്പൊ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക്. ഇപ്പോ എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇപ്പൊ പ്രിന്റ് നമുക്ക് സ്ട്രിംഗ് പ്രിന്റ് ചെയ്തൊക്കെ, ബാക്കിയുള്ള ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ കുറച്ചുകൂടി ഇപ്പൊ സം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ രണ്ട് നമ്പർ, ഇപ്പൊ എഫും എസും ആണ് ഞാനിവിടെ ഇത് ആഡ് ചെയ്യുന്നത്, എസും ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ റൺ ചെയ്യുന്ന സമയത്ത് 23, 24 വന്നു, ഫംഗ്ഷൻ സം ഈസ് 47. അപ്പൊ ഇവിടെ സം ഫംഗ്ഷൻ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് നമ്പർ വന്നിട്ട് തിരിച്ച് ആ ഒരു ഫംഗ്ഷനിലോട്ട് ഇതിനെ അയക്കും, ഫംഗ്ഷനിലോട്ട് അയക്കും. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ സം ഫംഗ്ഷൻ തന്നെ എടുക്കുന്നത്, തിരിച്ച് ആ നമ്പർ ഇവിടെ വന്നിട്ട് രണ്ടും കൂടി ആഡ് ആയിട്ട് ഇവിടെ പ്രിന്റ് ആവും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെ ഫംഗ്ഷന്റെ പേരില്ലാതെ നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നതിനാണ് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയാം. പേരില്ല, പക്ഷെ പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പേരില്ലാത്ത ഫംഗ്ഷൻ ആയതുകൊണ്ട് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം ഫ്ലട്ടറിൽ കൂടുതലായിട്ട് വരുന്നതാണ്. നമ്മൾ ബട്ടന്റെ പ്രസിംഗിലൊക്കെ അത് വരും. ഓക്കെ, അതൊക്കെ തന്നെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് അയക്കുകയാണ് കേട്ടോ, ആർഗ്യുമെന്റ് ആയിട്ട്. ഇതുവരെ കാണാത്തൊരു സാധനമാണ്, സാധാരണ ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ എന്താ കൊടുക്കാറ്, വേരിയബിൾ മാത്രമേ കൊടുക്കാറുള്ളൂ ഇവിടെ, അല്ലെ ഒബ്ജക്റ്റുകൾ കൊടുക്കാറുണ്ട് ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ, മറ്റേ ജാവയിലൊക്കെ ആണെങ്കിൽ. പക്ഷെ ഇവിടെ ഫംഗ്ഷനാണ് പാസ് ചെയ്യണത്, അതൊരു പുതിയ കൺസെപ്റ്റ് ആണ്. നോഡൊക്കെ ചെയ്ത ആൾക്കാർക്ക് അറിയും, അല്ലാത്തവർക്ക് ഇതൊരു പുതിയ കൺസെപ്റ്റ് ആണ്. എൻ്റെ അടുക്കൽ മാത്രം ചെയ്ത ആൾക്കാർക്ക് ഇവിടെ ഫംഗ്ഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കുക. ആ പുറത്തുള്ളൊരു ഫംഗ്ഷൻ ആദ്യം പാസ് ചെയ്ത് കാണിച്ചു, ഇനി പാസ് ചെയ്യുമ്പോൾ തന്നെ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് കാണിച്ചു, അങ്ങനെ എഴുതാം. ഓക്കെ, വേറെ രീതി. അപ്പോൾ ആ ഒരു രീതി, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് തന്നെ പാസ് ചെയ്യുമ്പോൾ ഫംഗ്ഷന് പേരില്ല, പേര് കൊടുക്കണം എന്നില്ല. അപ്പോൾ പേരില്ലാത്ത ഫംഗ്ഷൻ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് ഫ്ലട്ടറിലോട്ട് പോകുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ആ സമയത്ത് കാണാം കൂടുതലായിട്ട്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫീച്ചർ വരുന്നത്. ഇനിയൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഫംഗ്ഷനാണ്, ഫ്യൂച്ചർ ഫംഗ്ഷൻസ് എന്ന് പറയാം. ഫ്യൂച്ചർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ സെയിം ഫംഗ്ഷൻ തന്നെ, പക്ഷെ അതൊരു ലോങ് റണ്ണിങ് ടാസ്ക് ഉണ്ടല്ലോ, ഇപ്പൊ എന്തെങ്കിലും ഡാറ്റാ ബേസ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുക, അങ്ങനെ എന്തെങ്കിലും ടാസ്ക് ഉള്ള സമയത്ത് മാത്രം ഉപയോഗിക്കും. ടൈം കൺസ്യൂമിങ് ആയിട്ട് കുറെ ടൈം, ഇപ്പൊ 4-5 അതി കൂടുതൽ ത്രെഡ് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് പോലെ തന്നെ. പക്ഷെ അത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇതിൽ ഫംഗ്ഷൻസ് പറഞ്ഞിട്ട് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. സംഭവം അവിടെ വേറൊരു ത്രെഡ് പോലെ ക്രിയേറ്റ് ആവുന്നുണ്ട്, നമ്മൾ സിംപ്ലിഫൈ ആയിട്ട് ഫംഗ്ഷൻ ആയിട്ട് തന്നെയാണ് ഡാർട്ടിൽ അത് വരുന്നത്. ഫ്യൂച്ചർ ഫംഗ്ഷൻസ്, കാരണം അപ്പോൾ അത് നമുക്ക് ഈ സെയിം ഈ അഡീഷൻ തന്നെ നമുക്ക് ഫ്യൂച്ചർ ഫംഗ്ഷനിലോട്ട് മാറ്റാൻ പറ്റും.
അത് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ റിട്ടേൺ ടൈപ്പ് ഇപ്പൊ ഫ്യൂച്ചർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ രണ്ട് നമ്പർ സം കണ്ടിട്ട് അത് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അത് നമുക്ക് ഫ്യൂച്ചർ ആക്കാം. അതിന്റെ തൊട്ട് താഴെ തന്നെ നമുക്കൊരു ഫ്യൂച്ചർ ആയിട്ട് അത് എഴുതാം. ഇപ്പോ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ കീവേഡ് എപ്പോഴും ഫ്യൂച്ചർ ആയിരിക്കും. ഫ്യൂച്ചർ എന്ന ഫ്യൂച്ചറിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അഡീഷൻ ആണെങ്കിൽ ഫ്യൂച്ചറിൽ അഡീഷൻ ആണ് കൊടുക്കുന്നത് ഇരിക്കുക. അപ്പൊ ഇന്റീജർ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുക. ഇപ്പോൾ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഫ്യൂച്ചർ, എന്നിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ രണ്ട് വാല്യൂ അതിൻ്റെ ഉള്ളിൽ പാസ് ചെയ്യുക. ഇനിയാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. അപ്പൊ നമ്മൾ സാധാരണ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ ചെറിയൊരു കീവേഡ് എക്സ്ട്രാ വരും, അസിങ്ക് എന്ന് പറഞ്ഞിട്ട്. അസിങ്ക് എന്ന് പറഞ്ഞാൽ അസിങ്ക്രോണസ്, എന്നുവെച്ചാൽ ടൈമിനെ ബേസ് ചെയ്യാണ്ട് വർക്ക് ചെയ്തോണ്ടിരിക്കും. നമുക്ക് കറക്റ്റ് ഒരു ടൈം പറയാൻ പറ്റില്ല ഇത് എത്ര സമയം കൊണ്ട് തീരുന്നു. ബാക്കി എല്ലാം സെയിം പോലെ തന്നെ, ബാക്കി എല്ലാ ഫംഗ്ഷനും പോലെ തന്നെ നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്യാം, റിട്ടേൺ എ പ്ലസ് ബി. അപ്പൊ ഇതെന്താ സംഭവം വെച്ചാൽ, ഇപ്പൊ നമ്മൾ സിമ്പിൾ ഒരു സ്റ്റെപ്പിൽ എ പ്ലസ് ബി തീർന്നു. ചിലപ്പോൾ വലിയൊരു ചില കേസിൽ നമുക്ക് ഡാറ്റാ ബേസിലോട്ട് വാല്യൂ അയച്ചിട്ട് തിരിച്ച് അതിൻ്റെ സംഭവം എന്താ വാല്യൂ ഒക്കെ വരുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ ബോഡി ആയിരിക്കും ഇവിടെ വരാം. അത് ടൈം കൺസ്യൂമിങ് ടാസ്ക് ആണ്. അപ്പൊ അങ്ങനത്തെ കേസിൽ മാത്രമാണ് ഈ ഫ്യൂച്ചർ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുക. അത് മനസ്സിലായോ? അതായത് ഇപ്പോ നമുക്ക് വലിയൊരു സാധനം ചെയ്യണം എന്നായിരിക്കും. അപ്പോ ഇപ്പൊ ഒരു ഫംഗ്ഷനിലോട്ട് ഒരു സാധനം വിളിക്കുകയാണ്, ഇപ്പൊ എ കോമ ഇതൊന്ന് വിളിക്കുന്നോടി കാണിച്ചു തരോ. ഇപ്പൊ സം ഫ്യൂച്ചർ പറഞ്ഞുതരാം. സാധാരണ ഫംഗ്ഷൻ പോലെ നമുക്ക് ഇവിടെ സം ഫ്യൂച്ചർ എന്ന് പറഞ്ഞു വിളിക്കാം. ഫ്യൂച്ചർ എ ബി ഇപ്പൊ 12 നമുക്ക് വീണ്ടും നമുക്ക് സം ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രിന്റ് കൊടുക്കാം ഇവിടെ. ഓക്കെ, ഇത് റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ പ്രിന്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ലല്ലോ, നമുക്ക് ഇവിടെ ഇപ്പോൾ വോയിഡ് തന്നെ കൊടുക്കാം തൽക്കാലം. ഓക്കെ, പ്രിന്റ് സം ഫ്യൂച്ചർ എ പ്ലസ് ബി. ഇപ്പൊ സം ഫ്യൂച്ചർ അത് പ്രിന്റ് ചെയ്യുമ്പോൾ ആ സം ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് 24 അവിടെ പ്രിന്റ് ചെയ്തു. അപ്പോ ഒരു ഫ്യൂച്ചർ വാല്യൂ ഞാൻ വിളിക്കുന്നിടത്ത് ആ സം ഫ്യൂച്ചർ കഴിഞ്ഞ നെക്സ്റ്റ് ലൈനിൽ തന്നെ ഒരു പ്രിന്റ് കൊടുത്തു. ഓക്കെ, പ്രിന്റ് കൊടുക്കാം. ഓക്കെ, ആഫ്റ്റർ ഇൻവോക്കിംഗ് സം ഫ്യൂച്ചർ നോ ആഫ്റ്റർ സം ഫ്യൂച്ചർ. ഓക്കെ ഓക്കെ, ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് പാരലൽ ആയിട്ടാണ് റൺ ചെയ്തത്. ഇത് നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം സം ഫ്യൂച്ചർ വിളിച്ച് കഴിഞ്ഞിട്ടാണോ ആഫ്റ്റർ സം ഫ്യൂച്ചർ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനു വേണ്ടി ഇപ്പൊ വെയിറ്റ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ഫ്ലട്ടറിൽ നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. ഫ്യൂച്ചർ ഡോട്ട് ഡിലേഡ് നമുക്കൊരു ഡ്യൂറേഷൻ കൊടുക്കാം. ഡ്യൂറേഷൻ സെക്കൻഡ്സ് ഒരു 3 സെക്കൻഡ്സ് കൊടുക്കാം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സം ഫ്യൂച്ചർ വിളിക്കുമ്പോൾ ഒരു 3 സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് സം ഫ്യൂച്ചർ പ്രിന്റ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് അറിയാം ഇപ്പൊ 2 ത്രെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഡാറ്റ റൺ കൊടുക്കുമ്പോൾ ആഫ്റ്റർ സം ഫ്യൂച്ചർ കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, 3rd സെക്കൻഡിൽ സം ഫ്യൂച്ചർ അവിടെ പ്രിന്റ് ആയി. ഇവിടെ ഇപ്പൊ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഇപ്പൊ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും നമുക്ക്. ഈ സം ഫ്യൂച്ചർ എന്നുള്ള ഫംഗ്ഷൻ ഇപ്പൊ എഴുതിയ പോലെ വെറുതെ, അതായത് എ പ്ലസ് ബി എഴുതാനുള്ള ഒരു ഫംഗ്ഷൻ അല്ല. അതായത് പ്രിന്റ് ചുമ്മാ ഒരു സമ്മ് കാണാനുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടല്ല ഈ ഓപ്പറേഷൻ ചെയ്യുക. നോർമലി ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഒരു വെബ് റിക്വസ്റ്റ് പോയിട്ട് വേറെ എവിടെയെങ്കിലും ഒരു സാധനം ഡാറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. അതിലൊരു ഡാറ്റാ ബേസ് പോയിട്ട് കുറേ എന്തെങ്കിലുമൊക്കെ കൊറിയൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു സാധനം എടുത്തോണ്ടിരിക്കുന്നത് വിചാരിക്കും. അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഡിലേ വരുന്ന അല്ലെങ്കിൽ ഒരു ഒരു വേറെ എന്തെങ്കിലും ഒരു ഡിലേ വരുന്ന ഒരു ടാസ്ക്കാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ അത് എപ്പോൾ എത്ര സമയമെടുക്കും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെ ചെയ്യാനങ്ങ് കൊടുത്താൽ മതി. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് ചെയ്യാനൊന്നുമില്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫ്യൂച്ചർ ഫംഗ്ഷനായിട്ട് എഴുതും. ഫ്യൂച്ചർ ഫംഗ്ഷനായിട്ട് എഴുതുമ്പോൾ എന്താ സംഭവിക്കണം എന്ന് വെച്ചാൽ ഇവിടെ ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ സം മെയിലിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, സം ഫ്യൂച്ചർ 12, 12 എന്ന് എഴുതിയിട്ടുണ്ട്. പ്രിന്റ് ആഫ്റ്റർ സം ഫ്യൂച്ചർ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് റൺ ചെയ്തപ്പോൾ ഇവിടെ അവൈറ്റ് ഇട്ട് നിങ്ങൾ ഇപ്പം ഞങ്ങൾ മനഃപൂർവ്വം ഇട്ടതാണ്. അതായത് ഇപ്പോൾ ഈ ഒരു സാധനം അവൈറ്റ് ഇട്ട് എന്തിനാന്ന് വെച്ചാൽ ഓൾറെഡി പ്രിന്റ് എ പ്ലസ് ബി എന്നുള്ളത് വളരെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആയതുകൊണ്ട് നമുക്ക് ആ ഡിലേ എന്താണ് വർക്ക് എന്ന് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ ത്രെഡ് പഠിച്ചപ്പോൾ ജാവയിൽ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ ഒരു ലൂപ്പ് ചെയ്തിട്ട് ഒരു ഡിലേ ഇട്ടിട്ടുണ്ട്, ഒരു സെക്കൻഡ് ഇത്ര ഡിലേ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇതിപ്പോൾ ഒരു 3 സെക്കൻഡ് എടുക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കും. സം ഫ്യൂച്ചർ എന്നുള്ളത് ഒരു വെബിൽ പോയിട്ട് സാധനം എടുത്തോണ്ട് 3 സെക്കൻഡ് എടുക്കുമെന്ന് വിചാരിക്കും, ഫോർ എക്സാമ്പിൾ. അപ്പം തൽക്കാലം ഇപ്പോൾ ആ ഒരു കോഡൊക്കെ നമുക്ക് ഇവിടെ എഴുതി എക്സാമ്പിൾ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ അതിനേക്കാൾ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തത്, ആ വെയിറ്റ് എന്നുള്ളത് ഇതിന് 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്ന സാധനം മനപ്പുറവിട്ടതാണ്. ഇത് അതിൽ എല്ലാ തരത്തിലും ഫ്യൂച്ചർ എഴുതുമ്പോൾ അവൈറ്റ് എഴുതണം എന്ന് വിചാരിക്കരുത്. അവൈറ്റ് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു സാധനമാണ് 3 സെക്കൻഡിൻ്റെ ഡിലേ എന്നുള്ളത്. ആ 3 സെക്കൻഡിൻ്റെ ഡിലേ വരുന്നൊരു ഒരു ഫംഗ്ഷൻ അപ്പോൾ ഉണ്ടായി. ഇപ്പോൾ നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കി നമ്മൾ
അപ്പോൾ അത് ഒരു എക്സാമ്പിൾ നിങ്ങൾ പ്രിൻ്റർ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുക അല്ലെങ്കിൽ ഡാറ്റ എടുത്തുകൊണ്ടിരാനോ എന്തെങ്കിലുമൊക്കെയാണ് വിചാരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു 3 സെക്കൻഡ് സാധനം ഉണ്ടാക്കി. അപ്പോൾ ഈ സംഫ്യൂഷൻ്റെ ഉള്ളിൽ 3 സെക്കൻഡ് വർക്ക് ചെയ്യണ ഒരു ആ കഴിഞ്ഞ ഒരു സമ്മ് കാണുന്ന പ്രോഗ്രാമാണ് വർക്ക് ആവുന്നത്. 3 സെക്കൻഡ് കൊണ്ട് സമ്മ് കാണുന്ന പ്രോഗ്രാമാണ് വർക്ക് ആവുന്നത്. അപ്പോൾ ഇത് വിളിക്കുകയാണ് സംഫ്യൂച്ചർ 12,12 മെയിന്ന് വിളിക്കുമ്പോൾ ഈ സംഫ്യൂച്ചർ എന്നുള്ള ഈ സമ്മ് റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആഫ്റ്റർ സംഫ്യൂച്ചർ ആണ് ഇവിടെ വർക്ക് ആവുന്നത്. അവിടെയാണ് ഇതിൻ്റെ ട്രിക്ക്. അതായത് സാധാരണ കേസിൽ എങ്ങനെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വിളിക്കുകയാണ്, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ പോയി അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നാലേ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, അടുത്ത ഫംഗ്ഷൻ വിളിക്കുകയുള്ളൂ, അല്ലെ അടുത്ത പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യം പ്രിൻ്റ് ചെയ്യുള്ളൂ, അത് എത്ര സമയം എടുത്താലും കഴിഞ്ഞിട്ടേ വരുള്ളൂ. പക്ഷേ ഇവിടെ എന്താ, ഇവിടെ എന്ത് സംഭവിച്ചു, അത് കഴിയുന്നതിന് മുന്നേ തന്നെ അടുത്ത സ്റ്റെപ്പ് ഇവിടെ വർക്കായി, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് 3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ആ ഫംഗ്ഷൻ വർക്കാവണത്. അതിന് 3 സെക്കൻഡ് ഡിലേ, അതിൻ്റെ ഡിലേ എത്രയാണോ എടുത്തോട്ടെ, അത് എത്ര സമയം എടുത്താലും അത് അറിയണ്ട എന്നുള്ള കേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് സംഫ്യൂച്ചറിൻ്റെ ഉള്ളിൽ എത്ര സമയം എടുത്തോട്ടെ, പക്ഷെ എന്താണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് വർക്കായി പോകും. അത് ഇതിനെ പറയുന്ന പേരാണ് അസിങ്ക് ആയിട്ട് വർക്ക് ആവുന്നത്, അസിങ്ക്രണസ് എന്ന് പറയും. സിങ്ക്രണസും ഉണ്ട് അസിങ്ക്രണസും ഉണ്ട്. നോർമലി ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അത് സിങ്ക്രണസ് ആണ് ശരിക്കും. അതായത് ഒരു ഇപ്പം ഇവിടെ വിളിച്ച സംഫ്യൂച്ചർ നോർമൽ ഫംഗ്ഷൻ ആണെന്ന് വെക്കാം, സംഫ്യൂച്ചർ എത്ര സമയം എടുത്താലും അത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് വർക്കാവുള്ളൂ, പ്രിന്റ് വർക്കാവുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഡിഫോൾട്ട് വർക്കിംഗ്. അത് അസിങ്ക്രണസ് ആക്കിയതാണ് ഇവിടെ സംഭവിച്ചത്. അസിങ്ക്രണസ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 1 by 1 ആയിട്ട് വർക്കാവല്ല, മനസ്സിലാവുണ്ടോ? അതായത് ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് വർക്കാവുന്നല്ല, ഫ്യൂച്ചർ എന്നുള്ള ആ രീതിയിൽ നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് അസിങ്ക് ആയിട്ട് എഴുതിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അത് കൂടുതൽ സമയം എടുക്കുന്ന ടാസ്ക്കാണ്. അത് എവിടെയോ വർക്ക് ചെയ്യാൻ വിട്ടു, നേരെ ഇവിടെ ഇവിടുത്തെ കൺട്രോൾ ഇവിടെ വർക്ക് ചെയ്ത് പോവുകയാണ്. അതായത് ത്രെഡൊക്കെ ക്രിയേറ്റ് ചെയ്ത പോലെ ഒരു പുതിയ ത്രെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ വർക്ക് ചെയ്ത് പോവുകയാണ് ആ രീതിയിൽ. അതുകൊണ്ടാണ് സം ഫ്യൂച്ചർ വേണ്ടോ താഴെ കണ്ടോ, ആഫ്റ്റർ സം ഫ്യൂച്ചർ വർക്കായതിനു ശേഷമാണ് സം ഫ്യൂച്ചർ 24 എന്നുള്ള ഔട്ട്പുട്ട് വരുന്നത്. ആ വ്യത്യാസം മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ ഗെയിം, ആ ഫ്യൂച്ചറിൻ്റെ ഗെയിം മനസ്സിലാക്കണം. വളരെ സിമ്പിളാണ്, ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. ഓർഡർ വർക്ക് ചെയ്യുന്നതിന് പകരം കുറച്ച് ഡിലേ ഉള്ള വലിയ ടാസ്കുകളൊക്കെ ഇങ്ങനെ ഫ്യൂച്ചർ ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഫ്യൂച്ചർ ഇത്രേ ഉള്ളൂ. ഫ്യൂച്ചർ തന്നെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് ജാവയിലോ അല്ലെങ്കിൽ ത്രെഡോ ഒരു കോൺസെപ്റ്റിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഭയങ്കര സിമ്പിളാണ്. ഫംഗ്ഷനിൽ ഒപ്പം റിട്ടേൺ ടൈപ്പ് ഫ്യൂച്ചർ കൊടുക്കുക, ഒരു അസിങ്ക് കൊടുക്കുക, സംഭവം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനിയാണ് എനിക്ക് 2-3 സം ഫ്യൂച്ചർ. ഇപ്പൊ ഒരു സം ഫ്യൂച്ചറിൽ തന്നെ വേറെ വേറെ സം ഫ്യൂച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഫ്യൂച്ചറിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഇപ്പൊ ഇൻ കേസ് നമ്മളിപ്പോ ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു നമ്പർ തിരിച്ചയക്കുക, ഒരു ഫസ്റ്റ് നമ്പർ, ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടൊരു നമ്പർ തിരിച്ചയക്കുന്നത്. ഇവിടുന്ന് റിട്ടേൺ വാല്യൂ അയക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പൊ പ്രിന്റ് സം ഫ്യൂച്ചർ എ പ്ലസ് ബി, ഇവിടെ പ്രിന്റ് ചെയ്യാം, നമുക്ക് അതിനൊപ്പം തന്നെ റിട്ടേണും കൊടുക്കാം. എ പ്ലസ് ബി, അപ്പൊ ഇവിടെ പ്രിന്റ് ചെയ്യും ഇൻ സം ഫ്യൂച്ചർ. അപ്പൊ ഇൻ സം ഫ്യൂച്ചർ എന്ന് കൊടുക്കുക, ഇൻ സം ഫ്യൂച്ചർ ആ വാല്യൂ അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും, എന്നിട്ട് ആ വാല്യൂ അവിടെ നിന്ന് റിട്ടേൺ ചെയ്യും. ഇനി വേറൊരു ഫ്യൂച്ചറിൽ ഇതിന്റെ വാല്യൂ നമുക്ക് യൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വേറൊരു ഫ്യൂച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അത് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് സമ്മെന്ന് തന്നെ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ കൊടുക്കാം, അസിങ്ക് ആയിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ സം ഫ്യൂച്ചറിൽ നമുക്ക് കുറച്ച് വാല്യൂ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോ സം ഫ്യൂച്ചർ ഒരു കുറച്ച് എന്താ പറയാ, ഇപ്പൊ വാല്യൂ 33 44 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന്റെ തൊട്ട് താഴെ ഒരു പ്രിന്റ് കൊടുക്കുക, പ്രിന്റ് ഇൻ ജസ്റ്റ് സം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രിന്റ് കൊടുത്തു. ഓക്കെ, ഇനി ഇതെങ്ങനെയാ വർക്ക് ചെയ്യാന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു എറർ കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഇവിടെ കൊടുത്തു, സം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്, നമുക്കത് കമന്റ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് സം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സം എന്ന് പറഞ്ഞിട്ട് ഫ്യൂച്ചറിനുള്ളിൽ ഇത് പ്രിന്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു കേസ് വർക്കിംഗ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇവിടെ സം ഫ്യൂച്ചർ ഉണ്ടല്ലോ, ആഫ്റ്റർ സം ഫ്യൂച്ചറിന് വരാം, ജസ്റ്റ് സം ഇവിടെ കോൾ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആഫ്റ്റർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞത് സമ്മ് നമ്മൾ കൊടുത്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവേണ്ട. അപ്പൊ ആഫ്റ്റർ ഫ്യൂച്ചർ, ഇപ്പൊ സമ്മ് വരുമ്പോ ഇപ്പൊ ഈ ഒരു മെയിൻ ഫംഗ്ഷന്റെ ഒരു എക്സിക്യൂട്ട് ചെയ്യുന്ന സമ്മ് എന്ന് പറഞ്ഞിട്ട് വേറൊരു എക്സിക്യൂഷൻ പോകും. ഓക്കെ, ആ സമ്മ് എന്നൊരു എക്സിക്യൂഷന് ഉള്ളിൽ നിന്ന് വേറൊരു സമ്മ് വീണ്ടും പോകും, സം ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സെക്ഷൻ പോകും. എന്നിട്ട് അതിന്റെ റിസൾട്ട് എപ്പോഴോ ഇവിടെ തിരിച്ചു വരും, 3 സെക്കൻഡ് കഴിഞ്ഞ് ഇവിടെ തന്നെ തിരിച്ചു വരും. പക്ഷെ സം ഫ്യൂച്ചർ എന്ന് പറഞ്ഞ സെക്ഷൻ വേറെ എക്സിക്യൂട്ട് ചെയ്തിട്ടൊപ്പം തൊട്ട് താഴെ തന്നെ ഇൻ ജസ്റ്റ് സമ്മ് പ്രിന്റ് ചെയ്ത് വരും. അത് കഴിഞ്ഞ് 3 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും സം ഫ്യൂച്ചർ പ്രിന്റ് ചെയ്ത് വരാം. കാരണം ത്രെഡിന്റെ ഉള്ളിൽ പോലെ തന്നെ വേറൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യണ പോലെ തന്നെ പല പല സെക്ഷനായിട്ട് ഒരു ഫ്യൂച്ചറിന്റെ ഉള്ളിൽ തന്നെ വേറെ ഫ്യൂച്ചർ, അതിന്റെ റിസൾട്ട് എപ്പോഴും തിരിച്ചു വരും. പക്ഷെ ആ ഫ്യൂച്ചറിന്റെ ഉള്ളിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പൊ അതിനിടയ്ക്ക് അത് വെയിറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ എന്തെങ്കിലും ഒരു കീവേഡ് വെച്ച് അങ്ങനെ എന്തെങ്കിലും കിട്ടാനുള്ള വഴി ഉണ്ട്? ഇപ്പൊ നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്ത പോലെ തന്നെ
അപ്പോ ജസ്റ്റ് സമ്മ് ആദ്യം പ്രിന്റ് ചെയ്തു, ഇൻ ജസ്റ്റ് സമ്മ് പ്രിന്റ് ചെയ്തു, ആഫ്റ്റർ ഫ്യൂച്ചർ അപ്പോഴേക്കും ആഫ്റ്റർ ഫ്യൂച്ചർ പ്രിന്റ് ചെയ്തു. അതും കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഇൻ സം ഫ്യൂച്ചർ വർക്ക് ചെയ്യുന്നത്. സം ഫ്യൂച്ചർ വർക്ക് ചെയ്തിട്ട് ഇൻ ജസ്റ്റ് സമ്മ് വർക്ക് ചെയ്യുന്ന, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്യൂച്ചറിന് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം, ആ ഫ്യൂച്ചർ തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അത്രയും നേരം. അപ്പൊ എവേറ്റ് എന്ന് പറഞ്ഞ കീവേഡ് ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്താൽ മതി. ഇവിടെ ആഡ് ചെയ്യാം. അതിന്റെ ഒരു ഇത് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് എവേറ്റ് യൂസ് ചെയ്യപ്പെടൂ. ഇപ്പൊ നമ്മളിപ്പോ മെയിൻ ഫംഗ്ഷൻ, ഇപ്പൊ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ സെയിം കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എറർ വരും. മറ്റേ കേസിൽ അവേറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് ചെയ്യും. അപ്പോ ഇത് ഫ്യൂച്ചർ ഫംഗ്ഷൻ, ഫ്യൂച്ചർ അല്ല മെയിൻ ഫംഗ്ഷൻ, അതുകൊണ്ട് നമുക്ക് ഇവിടെ അവേറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു അവേറ്റ് യൂസ് ചെയ്തെങ്കിൽ അതൊരു ഫ്യൂച്ചർ ഫംഗ്ഷൻ ആയിരിക്കണം. കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ തീരാൻ കുറെ സമയം എടുക്കും. അങ്ങനെയാണെങ്കിൽ ആ കോൾ ചെയ്യുന്ന ഫംഗ്ഷനും ഒരു ഫ്യൂച്ചർ ഫംഗ്ഷൻ ആവണ്ടേ? മനസ്സിലായി മനസ്സിലായി. അത് അവേറ്റ് യൂസ് ചെയ്ത് മനസ്സിലായില്ലേ? മുകളിൽ അവേറ്റും നമ്മൾ ഫ്യൂച്ചർ ഡോട്ട് ഡിലേഡ് 3 സെക്കൻഡ് വെച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ചാല് അത് അതായത് അടുത്തൊരു വീണ്ടും ഫ്യൂച്ചർ ഫംഗ്ഷൻ ആണ്. അപ്പൊ അത് ഇപ്പൊ ഇവിടുത്തെ ആവശ്യം മനസ്സിലായെന്ന് നിങ്ങൾക്കറിയില്ല. സമ്മ് എന്നുള്ള ഫംഗ്ഷന്റെ ഉള്ളില് സം ഫ്യൂച്ചർ വിളിക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്തായിരുന്നു വെച്ചാല് സം ഫ്യൂച്ചർ വിളിക്കാൻ വേണ്ടി 3 സെക്കൻഡിന്റെ ടാസ്ക് ആണ്, പക്ഷെ പ്രിന്റ് പെട്ടെന്ന് കഴിയണം. അപ്പോൾ ആദ്യം പ്രിന്റ് വർക്കാവും, പിന്നെ സം ഫ്യൂച്ചർ വർക്കായി കഴിയാം. അതിന് പകരം സം ഫ്യൂച്ചർ കഴിഞ്ഞിട്ടേ പ്രിന്റ് വർക്ക് ചെയ്യേണ്ടുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു കേസൊക്കെ ചിലപ്പോൾ വരാം. അങ്ങനത്തെ ഒരു കേസിൽ വിളിക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അവേറ്റ് യൂസ് ചെയ്യാം. ഇത് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഡാറ്റാബേസിൽ നിന്ന് ഒരു വാല്യൂ കിട്ടിയതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകൂ, അങ്ങനത്തെ കേസസ് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ അവേറ്റ്, ആ ഒരു ഫംഗ്ഷൻ തീരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യും, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട്. ഫ്യൂച്ചർ ഫംഗ്ഷനുള്ളിൽ അവേറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്യൂച്ചർ ഫംഗ്ഷനുള്ളിൽ മാത്രമേ. ഈ സമ്മിൽ അപ്പൊ ഇപ്പൊ മെയിനിൽ ഇപ്പൊ നമ്മൾ വിളിക്കുമ്പോഴേ സമ്മ് കഴിഞ്ഞിട്ടാണ് വർക്ക് ചെയ്യുന്നത്, സമ്മിന്റെ മുന്നേ അവേറ്റ് ഇട്ട് നോക്കിയ മെയിനിൽ അവേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. കാരണം നോർമൽ ഫംഗ്ഷന്റെ ഉള്ളിൽ നമുക്ക് എവേറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജസ്റ്റ് ആ ഫംഗ്ഷൻ വിളിക്കാം, പക്ഷെ നമുക്ക് ആ ഫംഗ്ഷൻ തീരുന്ന വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അത് നമുക്ക് വേറൊരു ഫ്യൂച്ചർ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമേ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളതിന്ന് ഡാർട്ട് റൺ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മള് ആഫ്റ്റർ ഫ്യൂച്ചർ ഫംഗ്ഷൻ ഫസ്റ്റ് റൺ ചെയ്തു, ഇനി നമ്മള് എന്താ ഇൻ സം ഫ്യൂച്ചർ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഉള്ളിലോട്ട് പോയിട്ട് അവിടെ ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് അവിടെ പ്രിന്റ് ചെയ്ത് ആ രണ്ട് വാല്യൂ ഇവിടെ തിരിച്ച് റിട്ടേൺ ചെയ്തിട്ട് ഇനി പ്രിന്റ് സമ്മ എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ പ്രിന്റ് ആയി. മനസ്സിലായില്ലേ? ആ ഒരു സാധനം പിടിയിട്ടില്ലേ? മറ്റേ കേസിൽ ഇപ്പോ സമ്മ് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യണേ അവേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്യൂച്ചർ ആണ്ട് ഒഴിവാക്കിയാൽ മതി, വർക്കാവും. അവിടെ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യണ്ട അവൈറ്റ് ഒന്നും അവിടെ കൊടുക്കാത്തത്. സാധാരണ ഫംഗ്ഷൻ പോലെ എഴുതുക, കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഫ്യൂച്ചർ വർക്ക് ചെയ്താൽ മതി. എങ്ങനെ എന്ത് ചെയ്യുക, അവൈറ്റ് അവിടെ കൊടുക്കണ്ട, മെയിലിൽ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചർ കൊടുത്ത് ഫ്യൂച്ചറിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഇതേപോലെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യണം, അവൈറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മള് ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോ നമ്മളിപ്പോ സമ്മ് കൊടുക്കുമ്പോ സമ്മ് എവിടെയോ വർക്ക് ചെയ്യുന്നു, അത് അപ്പൊ തന്നെ ആഫ്റ്റർ ഫ്യൂച്ചറും വർക്ക് ചെയ്യും. ഇൻ കേസ് നമുക്ക് ഫ്രം പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സമ്മ് വെയിറ്റ് ചെയ്ത് പിന്നെ സം ഫ്യൂച്ചർ പ്രിന്റ് ചെയ്തും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആഫ്റ്റർ ഫ്യൂച്ചർ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ മെയിൻ ഫംഗ്ഷൻ സാധാരണ ഫംഗ്ഷൻ അല്ലേ, നമുക്ക് എന്തായാലും സമ്മ അവിടെ അവൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് മെയിൻ ഫംഗ്ഷനെ നമുക്ക് ഫ്യൂച്ചർ ഫംഗ്ഷൻ ആക്കി മാറ്റേണ്ടി വരും ആ കേസിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെയിൻ ഫംഗ്ഷനെ നമുക്ക് ഒരു ഫ്യൂച്ചർ ഫംഗ്ഷൻ ആക്കി മാറ്റാം. ഫ്യൂച്ചർ ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യും വേണ്ടിട്ട്. ഓക്കെ, ഇപ്പൊ ഫ്യൂച്ചറിനെ നമുക്കിപ്പോ ഫ്യൂച്ചർ വോയിഡ് മെയിൻ സപ്പോർട്ട് ചെയ്യും. നമുക്കിപ്പോ ഇവിടെ എറർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസിങ്ക് അവിടെ എഴുതണം, ഫ്യൂച്ചർ ഫംഗ്ഷൻ എപ്പോഴും ഒരു അസിങ്ക് ഉണ്ടാവും. അപ്പൊ നമ്മള് സമ്മിന് വേണ്ടിട്ട് അവേറ്റ് ചെയ്യും, സമ്മിന് വേണ്ടി അവേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മുടെ ആഫ്റ്റർ സമ്മ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു പ്രോഗ്രാം റണ്ണാകുമ്പോ നമ്മള് മെയിനിൽ കയറി സമ്മിന് വേണ്ടി അവേറ്റ് ചെയ്യും. സമ്മിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ സമ്മ് ഫ്യൂച്ചറിന് വേണ്ടി അവേറ്റ് ചെയ്തിട്ട് ഇൻ ജസ്റ്റ് സം പ്രിന്റ് ചെയ്യും, ആഫ്റ്റർ ഫ്യൂച്ചർ പ്രിന്റ് ചെയ്യും. അപ്പൊ റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ സമ്മിലോട്ട് പോയി, സമ്മ് ഇപ്പൊ വെയിറ്റ് ചെയ്യാം 3 സെക്കൻഡ്. അപ്പൊ സമ്മിൻ ഫ്യൂച്ചർ, സമ്മിൻ ഫ്യൂച്ചർ ആദ്യം പ്രിന്റ് ചെയ്തു, ഇൻ സം ഫ്യൂച്ചർ പ്രിന്റ് ചെയ്തു, അതിന്റെ ഉള്ളിൽ പിന്നെ സമ്മ്. അപ്പൊ ഇത് അവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇൻ ജസ്റ്റ് സം പ്രിന്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് ആഫ്റ്റർ ഫ്യൂച്ചർ പ്രിന്റ് ചെയ്യാം. മനസ്സിലായോ? ആ ഒരു ഫ്യൂച്ചറും അവേറ്റും അസിങ്കിന്റെ ഒക്കെ ഒരു ഗെയിം മനസ്സിലായില്ലേ? അത് മനസ്സിലാവണം കേട്ടോ, ഇത് കറക്റ്റ് ആയിട്ട് പിടിയിട്ടണം. ഇത് പല യൂസ് കേസ് വരുമല്ലോ ഇതില്. അതെ, ഇനി ഇങ്ങോട്ട് ഫ്ലട്ടറിലോട്ട് വരുമ്പോ എന്തായാലും നമ്മളെ എല്ലാ ഫംഗ്ഷൻസും അസിങ്ക് ആയിട്ട് തന്നെയായിരിക്കും ചെയ്യുക. കാരണം നമുക്ക് ആപ്പ് സ്റ്റക്ക് ആവുമ്പോൾ അവിടെ. അപ്പൊ നമ്മള് എപ്പോഴും എല്ലാ അസിങ്ക് ആയിട്ട് തന്നെയായിരിക്കും എഴുതുക.
അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിന്റെ ഉള്ളില് ആ സിം ഫംഗ്ഷൻ വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അസിൻക്രോണസ് ആയിട്ടുള്ള ഫ്യൂച്ചർ വിളിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അത് അവൈറ്റ് ചെയ്യാം. ഫ്യൂച്ചർ തീരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം, അതിന് ആ വെയിറ്റ് കീവേഡ് യൂസ് ചെയ്യാം. ഇതാണ് ഫംഗ്ഷന്റെ മെയിൻ ആയിട്ടുള്ള ബേസിക്സ്. മനസ്സിലായി മനസ്സിലായി. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ, ചെറിയൊരു വീഡിയോ വേണമെങ്കിൽ വേറെ ഇട്ടുണ്ട്. മനസ്സിലായില്ലേ മാത്രം കേട്ടോ, അതല്ല ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ക്ലിയർ ആവേണ്ടാണെന്ന് ചെയ്ത് നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, മനസ്സിലാവും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ ഒന്നൊക്കെ നോക്കുക, എന്നിട്ട് ക്ലിയർ ആവണില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ഇതിനിടയ്ക്ക് തന്നെ സെപ്പറേറ്റ് ചെറിയൊരു വീഡിയോ വേണമെങ്കിൽ ആഡ് ചെയ്തുതരാം കേട്ടോ. ഇത് സെപ്പറേറ്റ് എടുക്കാതെ ആളും പറഞ്ഞ് ഒന്ന് വരച്ച് കാണിച്ചത് പറഞ്ഞുതരാം. ചിലർക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് ഈ ഒരു കൺസൾട്ടിലോട്ട് കയറുമ്പോഴേ ക്ലാരിറ്റി അപ്പേടി ഒരു ഇതാവും, ഇത് എന്തൊക്കെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. വളരെ സിമ്പിൾ കാര്യമാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് എന്തോ ഭയങ്കര സംഭവമായിട്ട് കോഡ് കുറെ എഴുതിയ പോലെ ഫീൽ ചെയ്യും. ഇതാണ് ഫംഗ്ഷന്റെ ബേസിക്സ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്ലാസ് ആണ് നോക്കുന്നത്. ക്ലാസ്സിൽ ഈ ഫംഗ്ഷൻസ് നമുക്ക് ആവശ്യമാകും. ഈ നെയ്മഡ് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ നെയ്മഡ് പാരാമീറ്റർ, ഓപ്ഷണൽ പാരാമീറ്റർ, അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ യൂസ് ചെയ്യും. അപ്പൊ ഈ ഒരു ഫംഗ്ഷന്റെ സെറ്റ് നന്നായിട്ട് മനസ്സിലാക്കി മാത്രമേ നമുക്ക് ക്ലാസ്സിലോട്ട് ഇനി ഫോർവേഡ് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ക്ലാസ്, അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്യാം.